പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല്. ഇത് വാവച്ചൻ, വെറും വാവച്ചനല്ല, ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം എന്നോട് ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി, ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച, ഇത് ലാലു, എന്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരിട്ടി. ആ, വന്ന കാര്യം പറ. ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എന്റെയും. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല, വാവച്ചന് മണലിടുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ, ഞങ്ങൾ ക്ലീനായിട്ട് മണലിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കലാ പുതിയ പണി. അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ആ എസ് ഐ ഒന്ന് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ. മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാതെ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരേട്ട് പേര് വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല വാവച്ച. ഏയ്, അതൊന്നും ശരിയാവൂല. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. വാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ കാലം വാവച്ചനെ പറ്റിച്ച് നടക്കുന്ന ഒരു ബ്ലാക്ക് RX 100 അല്ലേ? K11D 850. അതെ അതെ, K11D 850. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. താക്കോല്, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ വാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ. അത് ഏതാ വണ്ടി? ഇക്രുവിന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ തെയ്യമ്മ ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ, ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ച് നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല, ചാവേർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിന് അങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനം എന്ന് പറയാലോ, എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ട് വയറ് തന്നെയായിരുന്നു മുരക്കേണ്ടിയിരുന്നത്. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. എന്റെ മക്കളെ, ഈശ്വരാ. അമ്മേ, അമ്മേ, ഇതാ വരുന്നു ഹരി. നീ വല്ലതും കഴിച്ചോ? ഇല്ല അമ്മേ, എനിക്കെന്തെങ്കിലും താ. കൈ കഴുകിയിട്ട് വന്നിരിക്കും. അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛൻ്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചുപോയി. എന്താ അമ്മേ? ഉമ്മറിൻ്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി. എന്ന് പോയി?
എന്ന് പോയാലും ശരി, അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സൈമ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഉമ്മൊരു കാരണം. നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ? അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ? ബാബു സുനിലേ, പണിയണെങ്കോ? ഒരു മാവ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി. ശാസ്ത്ര ഫിനാൻസിലെ മാനേജറായി ജോലി കിട്ടി. വന്ന് വണ്ടി കയറ്, ഒരു ചെറിയ പണിയുണ്ട്. പതിവിന് വിപരീതമായി ബാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു. അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു. 25 വർഷം, നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം ചാവേർ അന്തോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ ബാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു. അതെ പെണ്ണുമുള്ളേ, ഈ ഫൽഗുവിന്റെ റൂം ഏതാ? ഏത് ഫൽഗു? ഈ ഇടത്തേക്ക് അവളത്ത് കറുത്ത മറുകുള്ള ഫൽഗു. അത് റൂം നമ്പർ 303. ഓ 303. ഏയ് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഏയ് ഹലോ. ഇപ്പോ ബാവച്ചന്റെ മനസ്സിൽ മറ്റാരുമില്ല, ഇടത്തേക്ക് അവളിൽ മറുകുള്ള ആ പടക്കക്കാരൻ പയ്യൻ മാത്രം. സിസ്റ്ററെ, ഈ റൂം നമ്പർ 303 ഏതാ? ഇതാണ്. അങ്ങോട്ട് തിരിഞ്ഞ് നടക്കടോ. ഫൽഗു മറകു ഒക്കെ. ഓക്സിജനൊക്കെ വലിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലേ. ഇതെന്തേ കാണിക്കുന്നേ? ഓ എന്തോ, ഇങ്ങാട് പോടി, ഇങ്ങാട്ട് പോടി, പോ. ഇതിനെ പിടിച്ച് മാറ്റടാ, നിർത്തി. 12 വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി. 25 വർഷം നീണ്ടു നിന്ന തീയണഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ ബാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു. ബാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി.
പക്ഷേ പണി പാളി. ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു. ബാവച്ചന്റെ ആ പ്രകടനം ഉള്ളന്തോടെ ഞാൻ പൊട്ടി. അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടന നീക്ക. മിണ്ടരുത് കൊമ്മുകളെ ഞാൻ. നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോട്. ചത്തവൻ എന്തിനാ ആപ്പിള്? ചത്തോ വടാ. തന്റെ ചുമടായി താങ്ങ